അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഹദീസ് ക്ലാസ്സുകളിൽ ഒന്നാമത്തെ ഹദീസിൻ്റെ റിവിഷനാണ് നമ്മൾ നടത്തിയത്. നമ്മൾ ഏകദേശം ഇൻഷാല്ലാ, നമ്മൾ ഓർമ്മ ശരിയാണെങ്കിൽ, രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് അത് നമ്മൾ വിശദീകരിച്ചത്. അതിൽ തന്നിട്ടുള്ള ഹോംവർക്കുകൾ നിങ്ങൾ അതാത് അധ്യാപകന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇൻഷാല്ലാ നമ്മൾ രണ്ടാമത്തെ ഹദീസിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാം നമ്പർ ഹദീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഹദീസ് ഒന്ന് ഞാൻ വായിക്കാം. വളരെ കുറച്ചല്പം ദീർഘമായ ഒരു ഹദീസാണ്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് കൊടുത്തിട്ട് തന്നെ നീ നിസ്കരിക്കുക എന്നുള്ളതാണ്. നീ എന്തു ചെയ്യുക? നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് കൊടുക്കുന്നത്. എന്താണ് ഈ ഹദീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഹദീസ് ഒന്ന് ആദ്യം മുതൽ ഒന്ന് വായിക്കാം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ദഖല മസ്ജിദ യുസല്ലി വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാഹിയത്തിൽ മസ്ജിദി ഫജാഅ ഫസല്ലം അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇർജിഉ ഫസല്ലി فإنك لم تصلي فرجع فصلى كما صلى ثم جاء فسلم على النبي صلى الله عليه وسلم فقال ارجع فصلي فإنك لم تصلي ثلاثا فقال والذي بعثك بالحق لا أحسن غيره فعلمني فقال إذا قمت إلى الصلاة فكبر ثم اقرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا وافعل ذلك في صلاتك കുല്ലിഹ. മുത്തഫഖുനാലൈ. അപ്പോൾ ഇതാണ് ഹദീത്ത്. ഇനി ഉസ്താദ് അതിലെ നമ്മൾ ഒന്നിച്ചു കൊടുത്തിട്ടുള്ള അർത്ഥം ഒന്ന് വായിക്കാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരാൾ പള്ളിയിൽ കയറി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. അയാൾ വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോയി നമസ്കരിക്ക്, നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അന്നേരം അയാൾ നേരത്തെ നിസ്കരിച്ച പോലെ നിസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, താങ്കളെ സത്യവുമായി നിയോഗിച്ചവനാണ് സത്യം, എനിക്ക് ഇങ്ങനെയല്ലാതെ നന്നാക്കി നിർവഹിക്കാൻ അറിയില്ല, അതിനാൽ എനിക്ക് പഠിപ്പിച്ചു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കാരത്തിലേക്ക് നിന്നാൽ തക്ബീർ ചൊല്ലുക, പിന്നീട് നിനക്ക് സാധ്യമായത് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുക, ശേഷം റുകൂഉ തുമഅനീനത്തോടെ നിർവഹിക്കുക, പിന്നീട് നേരെ ചൊവ്വേ നിൽക്കുക, ശേഷം തുമഅനീനത്തോടെ സുജൂദ് ചെയ്യുക, പിന്നീട് തുമഅനീനത്തോടെ ഇരിക്കുക. ഇപ്രകാരം നീ നിസ്കാരത്തിലുടനീളം നിർവഹിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം, ഹദീസ് വായിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥവും നമ്മൾ പഠിക്കണം. ഇൻഷാല്ലാ
ഇനി ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.